ആരാ ഇത് കുഴിച്ചിടുക? ഞാൻ അല്ലാണ്ട് ആരാ? ഞാൻ കുഴിച്ചിടാം. എവിടെയാണ് അവ കുഴിച്ചിടേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? കുഴിച്ചിട്ടാ പോരെ, വളവും ചെയ്യണോ? അഭിപ്രായങ്ങൾ വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരൂ. ഒവ്വ, ദുരാത്മശക്തി അനവധീനാവുമ്പോ തളച്ചേ പറ്റൂ. ഓ, ആദ്യ വിഘ്നവിധി, ഈ കുടം പടിപ്പുരയ്ക്ക് മുന്നിൽ കുഴിച്ചിട. അത്രേ ഉള്ളോ? കുഴിച്ചിടാലോ. വെറുതെ പോരാ, കുടം കൊണ്ടുപോണ ആളെ ആരും കാണരുത്, അയാൾ ആരെയും നോക്കരുത്. അതേ കണ്ടടച്ചോളാം. അത് മാത്രം പോരാ. ഓ, ഇയാളെ ആരോട്ട് കാണാനും പാടില്ല. അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ കഴിയ? കണ്ടാ കണ്ടോ, അത്രേ ഉള്ളൂ. വിഡ്ഢി ഇവിടെ ഉണ്ട്. കണ്ടാ നിനക്കാ ദോഷം. ഭ്രാന്ത വരാൻ പോണേ. തിരികെ തരാൻ പാടില്ല. ഇവിടെ വെക്കാം. താഴെ വെക്കരുത്. എന്നാ ഈ മന്ത്രം കണ്ടി ഒരുക്കുള്ളൂ? ഇനി മന്ത്രം ചൊല്ലോ. ഭവാനി ത്രിസന്ധ്യ, ഭവാനി ത്രിസന്ധ്യ, സർവസ്ഥായാനേ, സർവസ്ഥായാനേ, മധ്യമാനസം, മധ്യമാനസം, ഗോപുരം വിഘ്നാങ്കരേ, ഗോപുരം വിഘ്നാങ്കരേ. രണ്ടു മൂന്ന് വർഷം കൂടി സുബോധത്തോടെ ജീവിച്ചിരിക്കണമെന്നുണ്ട്. ആരെ കുഴിച്ചിടാൻ തന്നെയാ പോണേ. നിൽക്ക, നിന്ന്, കണ്ണടയ്ക്ക. ഇനി കണ്ണു അടയ്ക്കണോ? അടയ്ക്ക, അടയ്ക്ക. ഭവാനി, ഭാര്യനല്ലേ? അച്ഛന്റെ വീട് കാണാൻ എന്ത് രസാ. ഭവാനി സർവസായാണി, ഇതാണ് ഊട്ടുപുര. ഉപ്പുമാങ്ങ കട്ടലിനാറല്ല കണ്ടു എന്നെ. ഭവാനി, എന്നെ കൊണ്ട് ഞാൻ തോറ്റടി. ഒന്ന് പോട്ടേട്ട ഭവാനി. ആരാ ഭവാനി? ഭവാനി, 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 ത്രിസന്ധി. ഭവാനി എന്ന നിന്റെ പേര് വിളിച്ച് ത്രിസന്ധിക്ക് കാണാമെന്ന് ഈ കൊച്ചു വെളുപ്പം കാലത്ത് പറയാത്തക്ക വണ്ണം ആർക്കാണ് ഇത്ര പരിചയം? സത്യം പറഞ്ഞോളം, ഇല്ലെങ്കിൽ തെക്കേ വിളിച്ചോ. കൂത്ത്, ഞാൻ ഈ പ്രദേശത്ത് കാല് കൂത്തുന്ന തന്നെ ആദ്യമായിട്ടാ. കാലൊന്ന് അഞ്ചു പിള്ളേരായിട്ട് പോലും. കാലൊന്ന് അഞ്ചല്ലടി, അഞ്ചൊന്ന് ആറ്. ആറെങ്കിൽ ആറ്. ആറ് പിള്ളേരായിട്ട് പോലും ഞാൻ ഈ പ്രദേശത്ത് വരുന്ന ആദ്യമായിട്ടല്ലേ. പിന്നെ എങ്ങനെ പരിചയക്കാരുണ്ടാവും? ഓ, അപ്പൊ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭവാനി എന്ന് വിളിക്കാൻ ആളുണ്ടാവല്ലേ. അയ്യേ, ഈ മനുഷ്യൻ ഭവാനി. ഭവാനി, 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 ഉണ്ടെന്നാ ഇവിടെ മാറ്റിട്ട. അയ്യോ, ഇത് കുടുംബ അടക്കം പ്രാന്താണോ? അതും കൊണ്ടില്ല, അതും കൊണ്ടില്ല. ഇതെന്ത് പോലീസ്? ഭവാനി എന്നെ കണ്ടടിച്ചു മാറ്റിയത് ഒരു പെറ്റി കേസായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഭവാനി നിനക്ക് അങ്ങനെ അറിയാം? തന്ത്രി പറഞ്ഞിട്ട്. തന്ത്രിക്ക് ഭവാനി അറിയാമോ? അറിവുണ്ടായിരിക്കണം. കണ്ടടാ, ഞാനും കണ്ടുപോയി. പ്രാന്തോ കൊടടിച്ചു മാറ്റാനുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? ഞാൻ പോലീസല്ലേ. തൊണ്ടി കൈ കിട്ടിയപ്പോ നാല് പൂശക്ക് പൂശി. തൊണ്ടി ദുശകുനം വിഘ്നങ്ങൾ എന്ന് പ്രശ്നത്തിൽ കണ്ടത് വെറുതെ അല്ല. തന്നോട് ആരാ പറഞ്ഞ ഇവനെ പിടിക്കാൻ? പോലീസ് കൊടം ഗോപിച്ചട്ടിപ്പാളയം ഓലക്ക. ഇവന് പ്രാന്ത് വന്ന താൻ ഉത്തരം പറയോ? നിർത്തുക, നിർത്തുക, പുറത്തു പോവാ, പുറത്തു പോവുക. തന്നോടല്ല, വിധിപ്രകാരം ആദ്യത്തെ തന്നെ മുടങ്ങി. കടക്ക പണിക്ക് പുറത്ത്. ഇനി എല്ലാം ഉടച്ച് രണ്ടാമത് തുടങ്ങുക ഹന്ത്രിപ്പാടെ. അയ്യോ, ഈ അച്ഛൻ എവിടായിരുന്നു? പറങ്ങോട്ടില്ലെത്തി. ഇന്ന് തിരക്കാ വേഗം. പറങ്ങോട്ടോ? ഒന്നും അറിയില്ല അല്ലേ? അത് മുത്തച്ഛന്റെ കാലം തൊട്ട് പറങ്ങോട്ടില്ലെത്തുകാരാ വിരാജിത പൂജയ്ക്ക് തന്ത്രികള്. ഓ, പൂജ മുടങ്ങിയ പിന്നെ ബന്ധങ്ങൾ അറ്റു, ആരും ഇങ്ങോട്ട് വരാണ്ടായില്ലേ. അപ്പൊ വിരാജത്തിന്റെ പത്താം നാള് സമൃദ്ധമോതാൻ പറങ്ങോട്ടില്ലെത്തുകാര് തന്നെ വേണോന്നാ പ്രശ്നത്തിൽ കണ്ടേ. ഓ, അതുകൊണ്ട് വടക്കേക്കരെ ചെന്ന് തിരക്കാ വേഗം. വേദം പഠിച്ച പുതിയ തലമുറക്കാർ ആരാച്ച വരാൻ പറയ. ഉടനെ എത്തിക്കാം. എന്നാ പൊക്കോളാ. താനോടെ നിക്ക. ഓ, തന്നോടല്ല, പോക വേഗം. ഓ, കോളേജ് ഫീസ്. ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിന്റെ അച്ഛനെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. നീ കുറച്ചുനാൾ ലീവ് എടുത്താലോ എന്ന് നിരീക്ക. ഞാൻ അത് പരീക്ഷ അടുത്തിരിക്ക. വേണ്ട, പഠിപ്പ് മുടക്കണ്ട. ഒരു കാര്യം ചെയ്യ, വിമാനത്താവളം വരെ ഒന്ന് പോകാം.
യശോധരാദേവി വരുന്നുണ്ട്. അറിയോ ആരാണ്? ഇല്ല. എന്റെ ഓപ്പോളുടെ ചെറുമോളാ. യൂണിസെഫിൽ വലിയ ഓഫീസറാ അവള്. ബാംഗ്ലൂരിനാ വരണേ. അവളുടെ കൂടെ ആങ്ങള ശങ്കരന്റെ മകളും ഉണ്ടാവും. ഗായത്രി. ടാക്സിയിൽ കൂട്ടി വരിക. വേണ്ട, കുട്ട കിട്ടാന്നൊക്കെ വിളിക്കണ എന്താണെന്ന് എനിക്കറിയാം. ഒരാരെ മതി, എയർപോർട്ടിലെ നല്ല ബെസ്റ്റ് സാധനം വിമതൻ. ഓ വിമതൻ, വിമതൻ മേടിച്ചപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പോക്കറ്റിൽ നിന്ന് പോയത് 58 രൂപ. അറിയോ കുട്ട, ഈ പണ്ടാര പൂജ കഴിയുന്നവർ ഒന്ന് പിടിച്ചു നിൽക്കാന് ഒരു ഉറപ്പിടി. വന്നടാ അടുത്ത വെടുക്കെട്ട്. എന്താ ഇത്? എന്താ പ്രശ്നം? വളരെ സിമ്പിളാ. ഇയാക്ക് മതം വിളകി. മതം തുമാരാ മാംകോട്ട് ഏതോ. നിർത്ത്, കാര്യം എന്താന്ന് വെച്ചാ പറ. എവളെ, എന്റെ ഉടപ്പറന്നോളാ. ഈ കോമ്പൻ ആരാണെന്ന് അറിയാമോ? ആരാ ഇവിടെ കെട്ടിയോ? അത്ര അബദ്ധം പറ്റി. അബദ്ധം പറ്റി. ഈ അലക്കുകാരനോട് ഒളിച്ചോടി പോയ എന്റെ ഉടപ്പറന്നോൾക്ക് അബദ്ധം പറ്റി. അലക്കുകാരനോട് ഒളിച്ചോടി പോയത് കൊണ്ട് തമ്പ്രാട്ടി ഇപ്പൊ കേസ് മിനിക്കത് പോലെ ഇരിക്കുന്നു. ഞാൻ ആരാണെന്ന് അറിയാമോ? ബോംബെയില് ഈ പടിപ്പരയില് കയറി വന്ന് വീട്ടു കലഹമാ. വല്യത്ത, എന്റെ മനയിൽ തുണി അലക്കി വെളുപ്പിച്ച് കറങ്ങി നടന്ന് എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയനെ ഇവൻ. പിന്നെ ഇന്ന് ആദ്യമായിട്ടാ ഇവനെ ഞാൻ കാണുന്നത്. ഇവൻ ഈ പടിപ്പരക്കകത്ത് കയറ്റരുത്. പാകർത്തേക്കോ എന്താസക്ത്. അധികം ആരെ ഇങ്ങോട്ട് വളമണ്ട. ഈ കോലത്ത് വന്ന് കയറാൻ തനിക്കെന്താണോ അവകാശം? ഇവിടുത്തെ പെണ്ണിനെ കെട്ടിയത് ഒഴികെ പൂജയാ പ്രധാനം. ഒന്നൊഴിയാതെല്ലാരും എന്ന വിധിക്രമം നിറവേറ്റാൻ ക്ഷമിക്കുക. ഇപ്പൊ ഞാൻ ആടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. ലച്ച തളർത്തും. കടന്നുപോകത്തേക്ക്. ചൂട് 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 തുടങ്ങിപ്പോയി. ചൂട് ആരുടെ ആവശ്യം ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ആ എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് ആ പറങ്ങോട്ടില്ല, അവിടെ കയറി വേദം പഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കും. ഇതൊക്കെ അച്ഛനായിക്കൂടെ, എല്ലാം വെച്ച് മടക്കി ഇങ്ങോട്ട് തെറ്റിയാ മതിയല്ലോ. അച്ഛന് വേണ്ടി ഒന്നും മെരുങ്ങടാ മോനെ. ഇല്ലത്തിന്റെ പേരെന്തോന്നാ പറഞ്ഞ? പറങ്ങോട്ടില്ല. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? അതെ, ഒരു വിവരം അറിയാനുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ? പ്രശ്നം വെച്ച് നോക്കിയപ്പോ 7-ാം നാള് സമർത്ഥവതാൻ പറങ്ങോട്ടിലെത്തുന്ന ആള് വരണമെന്ന് കണ്ടിരിക്കണം. ഇവിടെ വന്ന് തിരക്കാൻ പറഞ്ഞു. അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ? ഇന്നല്ലേ നാളെയെന്ന് പറഞ്ഞിരിക്കുക. ഏത് നേരവും പിച്ചുമ്പയും പറിച്ചില്ല. ആൾക്കാരെ കണ്ട ഭയക്കും, പിന്നെ വിളിച്ചു കൂവലായി. വേറെ ആരെങ്കിലും ഇല്ലെത്തുന്ന? ഇല്ലത്തിപ്പ അങ്ങനെ ആരും ഇല്ല.